മധ്യപ്രദേശിൽ കോൺഗ്രസ് 29-ൽ 22 സീറ്റ് നേടും. മധ്യപ്രദേശിൽ ഗോവദത്തന ഇനി മുതൽ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി കമൽനാഥ്. പൊതുസ്ഥലങ്ങളിലെ RSS ശാഖകൾ അടച്ചുപൂട്ടുമെന്നും അദ്ദേഹം പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 130 സീറ്റുകൾ നേടുമെന്നും മധ്യപ്രദേശിൽ 29-ൽ 22 സീറ്റുകൾ നേടുമെന്നും കമൽനാഥ് അവകാശപ്പെട്ടു. നിലവിൽ മധ്യപ്രദേശിൽ കോൺഗ്രസിന് 2 സീറ്റുകൾ മാത്രമാണുള്ളത്. എന്നാൽ 2018 ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 15 വർഷത്തെ BJP ഭരണത്തിന് അന്ത്യം കുറിച്ച് കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിച്ചിരുന്നു. BJPക്ക് നിലവിൽ 22 സീറ്റുകളാണുള്ളത്. ശക്തമായ ഭരണവിരുദ്ധ വികാരവും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും BJPയെ താഴെ ഇറക്കുകയായിരുന്നു. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ സംസ്ഥാനത്തെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ഗോവധത്തിന് യുവാക്കളുടെ പേരിൽ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുത്തത് വിവാദമായിരുന്നു. ഇതിനെതിരെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും രംഗത്തെത്തിയിരുന്നു. ദേശീയ സുരക്ഷാ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്ത നടപടി തെറ്റാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരം പറയുന്നു. ഇതുവരെ പശു സംരക്ഷണത്തിന്റെ പേരിൽ കോൺഗ്രസ് ഭരിക്കുന്ന മധ്യപ്രദേശിൽ 5 പേർക്കെതിരെ NSA ചുമത്തിയിട്ടുണ്ട്. അനധികൃതമായി പശുക്കളെ കടത്തിയ 2 പേരെയും പശുവിനെ കശാപ്പ് ചെയ്തതിന്റെ പേരിൽ 3 പേർക്കുമെതിരെയാണ് മധ്യപ്രദേശിൽ NSA ചുമത്തിയത്. കശാപ്പിനായി കന്നുകാലികളെ വിൽക്കുന്നത് രാജ്യത്ത് നിരോധിക്കാനായി 26 മെയ് 2017 കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. ഹിന്ദു മതവിശ്വാസ പ്രകാരം പുണ്യമൃഗമായിട്ടാണ് കന്നുകാലികളെ പരിഗണിച്ചു പോരുന്നത്. അതേസമയം ഹിന്ദു സംസ്കാര പ്രകാരമുള്ള ഭക്ഷണത്തിൽ കന്നുകാലികളെ പാലുൽപാദന വസ്തുക്കൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനയിലെ 48-ാം ആർട്ടിക്കിൾ പ്രകാരം സംസ്ഥാനങ്ങളിലെ കൃഷി, കാലിസമ്പത്ത് എന്നിവ നൂതന ശാസ്ത്രാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പശുവിനെയോ പശുക്കുട്ടിയെയോ കറവ കൃഷി ആവശ്യത്തിനായുള്ള മറ്റു കന്നുകാലികളെയോ കൊല്ലുന്നത് തടയാനുള്ള അധികാരം അതാത് സംസ്ഥാനങ്ങൾക്കുണ്ട്. 2005 ഒക്ടോബർ 26 സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനമാക്കി വിവിധ സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചിട്ടുണ്ട്. കന്നുകാലികളെ വിൽപ്പനയും കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങളിൽ വിവിധ നിയമങ്ങൾ രൂപീകരിച്ചതിനെ കുറിച്ചും ചർച്ചകൾ നടന്നുവരുന്നു. ഇറച്ചി കഴിക്കുന്നതിന്റെ പേരിൽ ഇന്ത്യയിൽ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ദാദ്രിയിലെ മുഹമ്മദ് ഇഖ്ലാഖ് എന്നയാൾ പശു ഇറച്ചി കഴിച്ചു എന്ന ആരോപണത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത് വൻ വിവാദമാവുകയും വലിയ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.